ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു സുപ്രഭാതം കൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ അവസാന ദിവസങ്ങളിൽ നാം വന്നിരിക്കുകയാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ കൊണ്ട് ഇത് തീരുവാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നാം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും ബാക്കിയത്തിൽ ദൈവത്തിൻ്റെ വലിയ ഒരു വാണി ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നു അതാണ് നാം ചിന്തിച്ചത് ഈ പുസ്തകത്തിൽ നിന്ന് ആരും ഒന്നും കൂട്ടുകയും ചെയ്യരുത് ആരും ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത് അതതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കണം അതിൻ്റെ പ്യൂരിറ്റിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണം എന്നുള്ളതായ വാണിഗ്യാണ് കർത്താവ് നമുക്ക് തന്നത് ഇന്ന് നമുക്ക് ഇരുപതാമത്തെ വാക്യത്തിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ ഇരുപതാമത്തെ വാക്യം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ നിർണായകമായ ഒരു വാക്ക് ഒരു വാചകം ആണ് അത് അവിടെ നാം കാണുന്നത് കർത്താവ് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ സഭയും സംസാരിക്കുന്നു രണ്ടുപേരുടെയും സംസാരം അവിടെ കാണുവാനായിട്ട് സാധിക്കും അതും ഒരേ ഒരു സബ്ജക്റ്റിൽ അങ്ങനെയുള്ളതായ ഒരു പ്രത്യേക പദമാണ് ഇരുപതാമത്തെ വാക്യം എന്ന് പറയുന്നത് നമുക്കതൊന്ന് വായിക്കാം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഇത് സാക്ഷീകരിക്കുന്നവർ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു അമേൻ കർത്താവായി യേശുവേ വരയണമേ ഇത് സാക്ഷീകരിക്കുന്നവർ ആരാണ് ഇത് സാക്ഷീകരിക്കുന്നത് ആർക്കും യാതൊരു സംശയവുമില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് പതിനാറാമത്തെ വാക്യത്തിൽ നാം കണ്ടു യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുന്നു അപ്പോൾ ഇത് സാക്ഷീകരിക്കുന്നത് കർത്താവാണ് നമുക്കറിയാം കർത്താവ് ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലും പറയുന്നുണ്ട് പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ചതായ കാര്യങ്ങൾ അത് താൻ സഭയ്ക്ക് കൊടുക്കുവാനായിട്ട് വന്നിരിക്കുകയാണ് അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ അരുമനാഥൻ തൻ്റെ സ്വന്തം വാക്കുകൾ കൊണ്ട് ഈ പുസ്തകത്തിൽ അനേക കാര്യങ്ങൾ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തു ആറാം അധ്യായം മുതൽ പത്തൊമ്പതാമത്തെ അധ്യായം വരെ അവസാന സമയത്ത് ഭൂമിയുടെ മേൽ ചൊരിയുവാൻ പോകുന്ന ദൈവക്രോധവും ദൈവ കോപവും ആറ് ഏഴ് മുദ്ര പൊട്ടിക്കുന്നതോടും ഏഴ് കാവളമോതുന്നതോടും ഏഴ് ക്രോധകലശം ഭൂമിയിൽ ചൊരിയുന്നതിനോടുള്ളതായ ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും കർത്താവ് വിസ്തൃതമായി കാണിച്ച് തന്നു എതിർ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ കള്ളപ്രവാചകനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ളതായ കള്ള സഭകൾ കള്ള മതങ്ങൾ അതുപോലെ ഈ ഭൂമിയിലുള്ളതായ എല്ലാ ഭരണകൂടങ്ങളെയും ദൈവം നശിപ്പിച്ച് കളയും എന്ന് അവൻ സാക്ഷീകരിച്ചു അതിനുശേഷം കർത്താവ് ഇസ്രായേൽ മക്കളെ വിടുപ്പിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ആണ്ട് ഭരിക്കുവാനായിട്ട് വരും എന്ന് കർത്താവ് സാക്ഷീകരിച്ചു ആയിരം ആണ്ട് വാഴ്ചയുടെ ശേഷം വീണ്ടും ആ പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ ജെറുശലേമും അത് നമ്മളെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ കാണിച്ചു തന്നു ഇതാണ് കർത്താവ് സാക്ഷീകരിച്ചത് അതിൻ്റെ ഇടയ്ക്കൊക്കെ കർത്താവ് ഇത് സാക്ഷീകരിച്ചതിന് ശേഷം പറയാറുണ്ട് ഈ സാക്ഷീകരിക്കുന്നതൊക്കെ വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു അപ്പോൾ ഈ സത്യവും ഈ വിശ്വാസയോഗ്യവുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി സാക്ഷീകരിച്ച് തന്ന ആ കർത്താവ് അവസാനമായിട്ട് പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഇംഗ്ലീഷിൽ നാം കാണുന്നത് ഷുവർലി ഐ കം ക്യുക്ലി ഷുവർലി ഐ കം ക്യുക്ലി ഇതാണ് ദൈവം നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത് കർത്താവ് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് സാക്ഷീകരിച്ച് പറയുന്ന കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി ഞാൻ വരികയാണ് നിന്നെ സഭയാകുന്ന നിന്നെ ചേർക്കുവാൻ വേണ്ടി ഞാൻ വരികയാണ് ചെയ്യുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം കണ്ടു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കണ്ടു ഇതാ ഞാൻ വേഗം വരുന്നു ഇവിടെ നാം കാണുന്നു അതേ ഞാൻ വേഗം വരുന്നു ഷുവർലി ഐ കം ക്യുക്ലി വീണ്ടും പറയുകയാണ് അതേ അതിനെ തറപ്പിച്ച് പറയുകയാണ് കർത്താവ് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് കർത്താവ് അവസാന ഭാഗം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് 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 പറഞ്ഞതിനു ശേഷം അവസാനം പറയുകയാണ് അതേ അതേ അതുപോലെ തന്നെ സംഭവിക്കും ഷുവർലി തീർച്ചയായും നിശ്ചയമായും ഞാൻ വരുവാനായിട്ട് പോകുകയാണ് അതേ ഞാൻ വേഗം വരുന്നു കർത്താവ് അരുളി ചെയ്തു അത് കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുകയാണ് വെളിപ്പാട് യോഗനാഥ സുവിശേഷം പതിനാലാമതിയായ മൂന്നാം ഭാഗ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു സ്ഥലം ഒരുക്കിപ്പോയിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ചേർക്കേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ കഴുത്തേണ്ടതിന് ഞാൻ വീണ്ടും വരും ആ പറഞ്ഞ കർത്താവ് അവസാനമായിട്ട് അത് കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ട് പോയതാണ് അതിൻ്റെ പൂർത്തീകരണം ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേ ഞാൻ വേഗം വരുന്നു മനുഷ്യർക്ക് ഏറ്റവും വളരെ പ്രാധാന്യമുള്ളതായൊരു വിഷയമാണ് ഈ വിഷയം എന്ന് പറയുന്നത് നാം കർത്താവിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി വരും എന്നുള്ളതായ അവൻ്റെ വലിംഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഐ കാം ക്യൂക്കിലേ ഷുവർലി ഐ കം ക്യുക്ലി ഞാൻ വീണ്ടും വരുന്നു അതേ ഞാൻ വീണ്ടും വരുന്നു എന്ന് കർത്താവ് പറയുകയാണ് ഇത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ വാക്കുകളാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും അവസാനത്തെ വാക്കാണ് ഇത് നാം കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ അവസാനം പറയുന്നതായ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് വളരെ നമുക്ക് ആശയ്ക്ക് വകയുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് മൂന്ന് പ്രാവശ്യം അവൻ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ വാക്കുകളിലൂടെ കർത്താവ് എന്ത് ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ നമ്മുടെ ജീവിതത്തിലെ ഒരു അഷുറൻസ് ജീസ് വേർഡ് ഓഫ് ദ ജീസസ് ഫ്ലഡ് അവർ ഹാർട്ട് വിത്ത് എൻകറേജ്മെന്റ് അഷുറൻസ് നമ്മുടെ ഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്നു നമുക്ക് അതിനുള്ളതായ ഒരു ദൃഢീകരണം ഒരു അഷുറൻസ് കർത്താവ് തരുന്നു അവൻ ഇതാ വേഗത്തിൽ വരുവാനായിട്ട് പോകുകയാണ് ഇത് നാം കേൾക്കുമ്പോൾ എന്തു ചെയ്യുന്നു നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളണം അവൻ്റെ ഈ എക്സൈറ്റിംഗ് പ്രോമിസ് വാട്ട് ജോ ഫീൽ അവർ ഹാർട്ട്സ് പ്രോമിസ് ഫ്രം ദോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫൈനൽ ചാപ്റ്റർ ഓഫ് ദ ബൈബിൾ ഈ ബൈബിളിന്റെ അവസാന ഭാഗത്ത് ഈ കർത്താവിത ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം ആനന്ദിക്കണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത് നാം കേൾക്കുമ്പോൾ എത്രമാത്രം നമ്മുടെ ഹൃദയം ആനന്ദിക്കുന്നുണ്ട് ഇത് വിശ്വാസയോഗ്യമാണ് സത്യമാണ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ അവസാനമായിട്ട് ക്ലൈമാക്സിലെത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വെളിവാക്കി പറഞ്ഞതിനു ശേഷം കർത്താവ് പറയുകയാണ് ഐ കം ക്യൂ കലേ ബിഗോൾഡ് ഐ കം ക്യൂക്കലേ അപ്പോൾ ആ രീതിയിൽ കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് വരുന്നു ഈ കാര്യ മുഖാന്തരം ഇത് നമ്മളെ വെളിപ്പെടുത്തുന്നതായ സമയത്ത് നാം എന്തു ചെയ്യുന്നു നമുക്ക് ഈ ആ ബ്ലസ്സിംഗ് ദൈവസന്നിധിയിൽ നിന്നുള്ളതായ അനുഗ്രഹത്തിന്റെ റീ അഷുറൻസ് അത് ഒന്നുകൂടെ നമ്മളെ ഉറപ്പിക്കുകയാണ് എന്തിനു വേണ്ടി ഈ മുമ്പേ നാം പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം അതിന്റെ ഒക്കെയും പൂർത്തീകരണത്തിനു വേണ്ടിയാണ് കർത്താവ് വരുന്നത് കർത്താവ് അനേക കാര്യങ്ങൾ പറഞ്ഞു ഇന്നത് ചെയ്യുന്നു ഇത് കാണുന്നു എന്നൊക്കെ പറഞ്ഞതിനു ശേഷം അതിന്റെ പൂർത്തീകരണത്തിനായിട്ട് കർത്താവ് വരികയാണ് പ്രിയ വിശ്വാസികളെ നമുക്ക് ദൈവസന്നിധിയിൽ ആശ്വസിക്കുവാൻ വകയുണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുവാൻ വകയുണ്ട് ഇത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തെ കംഫോർട്ട് ചെയ്യുകയാണ് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയത്തെ ശക്തീകരിക്കുകയാണ്

ഞാൻ വേഗം വരുന്നു അതേ ഇത് അരുളിച്ച് ചെയ്യുന്നവൻ വേഗം വരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ വേദം വേഗം വരുന്നു എന്ന് പറയുന്നതായ വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് പെട്ടെന്ന് ഉടനെ സംഭവിക്കുന്ന കാര്യമായിട്ടല്ല കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നാം ഉദ്ദേശിക്കാത്ത സമയത്ത് നാം സഡൻലി അവനത് പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരുന്നതായ ആ സമയമാണ് ഇത് കാണിക്കുന്നത് അവന്റെ അവസാന ഭാഗത്ത് വീണ്ടും കർത്താവ് മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ച് 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 പറയുകയാണ് ഐ കം ക്യുക്ലി ഐ കം ക്യുക്ലി എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ വാക്കാണിത് ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും കർത്താവായ യേശു രണ്ടാമത്തെ വരവ് വളരെ 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 അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിലുള്ള പ്രവചന പുസ്തകങ്ങളിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുവാൻ സാധിക്കും അല്ലേ പൗലോസ് അപുസനായ പൗലോസ് പല പ്രാവശ്യവും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു പതിനഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയുകയാണ് നാം എല്ലാവരും നിദ്രകൊള്ളുന്നവരെല്ലാവരും കർത്താവിൻ്റെ വരമെങ്കിൽ കണ്ണിമിക്കുന്നതിനിടയിൽ നാം അവൻ്റെ കകള ശബ്ദം കേട്ട് അവനോട് കൂടെ ഉയർക്കുന്ന ഒരു അനുഭവം നാം കർത്താവിനോടുകൂടെ റീയൂണിയൻ ചെയ്യുന്ന അനുഭവമാണ് പുലിപ്പി ലേഖനം മൂന്നാമതിയായി ഇരുപത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നാം കാണുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് വരും അവൻ അവിടെ നിന്ന് വരുവാനായിട്ട് പോകുകയാണ് എന്തിനു വേണ്ടി നമ്മുടെ ഈ താഴ്ചയുള്ളതായ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തേണ്ടതിനു വേണ്ടി അതുപോലെ തന്നെ ആക്കേണ്ടതിനു വേണ്ടി കർത്താവ് വരികയാണ് അതും എങ്ങനെയാണെന്ന് പറയുന്നത് അവൻ്റെ ആ പുനരുദ്ധാന ശക്തിയാൽ അവൻ നമ്മളെ വ്യത്യസ്തമായ രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ ഒന്നുകൊണ്ടിരുന്ന പതിനഞ്ചാം അധ്യായത്തിൽ ആ പുനരുത്തിരിക്കപ്പെടുന്ന ശരീരത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ പ്രത്യേകതയിലുള്ള ഒരു ശരീരത്തിലേക്ക് നമ്മളെ ആക്കുവാൻ വേണ്ടി കർത്താവ് വരികയാണ് ഒന്നിക്കിരുന്നാൽ അധ്യായം പതിമൂന്ന് വരെ ഉള്ളതായ വാക്യങ്ങളിൽ താഴോട്ട് നാം വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ അവരവിനെ പറ്റി അപോസ്തനായ പൗലോസ് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ വാക്ക് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലെടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യു ആശ്വസിപ്പിച്ചു കൊള്ളേൻ അപ്പോൾ ഈ പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നതായ സമയത്ത് പൗലോസ് പറയുകയാണ് ഈ വാക്കുകളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളേൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആശ്വാസപ്രഥകനായ നമ്മുടെ ആശ്വാസ പകർന്നു തരുന്ന നമ്മുടെ കർത്താവ് തൻ്റെ സ്വന്തം നാവിൽ നിന്ന് തൻ്റെ സ്വന്തം വാ വാക്കുകളിലൂടെ തൻ്റെ സ്വന്തം വായിൽ നിന്ന് ഈ തിരുവായ്മൊഴി ഒഴിയുമ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു അതേ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകള് നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആശ്വാസത്തിന് വകയുള്ളതായിരിക്കണം എത്രയോ ആശ്വാസത്തിന് വകയുള്ളതായിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് വേദനകളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലം ഉണ്ട് അങ്ങനെയുള്ളതായ സമയങ്ങളിൽ അത് നമുക്ക് ആശ്വാസത്തിന് വകയായിരിക്കണം ആശ്വാസത്തിന് വകയായിരിക്കണം they would enter the kingdom of heaven it is said no matter what difficulties pish your path whatever disappointments through our steps whatever tribulation we may have to face and no matter what trials we may have to endure jesus is uh, uh, assuredly returning soon to put On end of these children's struggles to close the uh, final pages of these servants' suffering. ആൻഡ് ടു ബ്രിങ്ക് യുസ് റിവാർഡ് ദറ്റ് ഗെയിം നമ്മുടെ ജീവിതത്തിൽ നിരാശകളുടെ അനുഭവങ്ങൾ നമ്മുടെ പാതകളിൽ ബുദ്ധിമുട്ടുകളുടെ അനുഭവങ്ങൾ നിരാശയുടെ അനുഭവങ്ങൾ കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങൾ ട്രിബിളേഷൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായ സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ആശ്വാസമായിട്ട് കർത്താവ് പറയുന്ന ഈ വാക്ക് അതേ ഞാൻ വേഗം വരുന്നു അതേ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നതായ വാക്ക് എത്രയോ ആശ്വാസത്തിന് വക തരുന്നതാണ് എത്രയോ ആശ്വാസത്തിന് വക തരുന്നതാണ് പ്രിയ വിശ്വാസികളെ എത്രമാത്രം ആശ്വാസമാണ് അപ്പൊ തന്നെ യോഹനാനും ഈ കാര്യത്തെ പറ്റി നാം കാണുന്നതും കാണുവാനായിട്ടും സാധിക്കുന്നത് ഒന്ന് യോഹനാൻ മൂന്നാമധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം കാണുകയും നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെ അറിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും ഓ നോക്കുക എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം കർത്താവിനോട് അനുരൂപമായി കർത്താവിനോടനുരൂപമായിത്തീരും കർത്താവിനെപ്പോലെ നാം ആയി തീരും അവൻ്റെ ആ വരവിങ്ങൾ പ്രിയവിശ്വാസികളെ എത്രമാത്രം അനുഗ്രഹി അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ് അതേ ഞാൻ വേഗം വരുന്നു അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു ദൈവത്തിൻ്റെ ആ വാക്ക് He which these things say it surely i ഒരു ഭേദം കൊണ്ട് നമുക്ക് വായിക്കാം എബ്രഹിം ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇബ്രാഹിം ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കർത്താവിൻ്റെ അവരവിനെ പറ്റി വീണ്ടും ആ എബ്രഹിം ലേഖന എഴുത്തുകാരൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ പറയുന്നത് എന്താണ് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാവങ്ങളെ ചുമക്കുവാൻ ഒരിക്കലർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാവം കൂടാതെ രണ്ടാമത് പ്രത്യുഷനാകും ഒരിക്കൽ അവൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു നമ്മുടെ ജീവന് പരിഹാരം നമ്മുടെ പാവത്തിന് പരിഹാരം നമ്മളെ ദൈവമക്കളാക്കി തീർക്കുവാൻ അവൻ വന്നിട്ട് പോയി അവൻ വീണ്ടും നമുക്ക് അഷ്വറൻസ് തരുകയാണ് അവൻ വീണ്ടും വരുന്നു അവനെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് ഇന്ന് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമായിട്ടില്ല ഈ ലോകത്തിൽ വളരെ വളരെയധികം മുമ്പ് ഏതാ ഓർത്തതുപോലെ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ വലിവനായ ദൈവം അത് തീർക്കുവാൻ തക്കവണ്ണം അത് തീർക്കുവാൻ തക്കവണ്ണം അവൻ വരുവാനായിട്ട് പോകുന്നു പ്രിയവിശ്വാസികളെ ആ പ്രത്യാശയിൽ നമുക്ക് നിൽക്കാം ഇതാ ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു ഏറ്റവും വലിയ പ്രത്യാശയാണ് ഏറ്റവും വലിയ സമാധാനമാണ് ആശ്വാസമാണ് നമുക്ക് ഈ വാക്കിലൂടെ ലഭിക്കുന്നത് കർത്താവ് വാക്കുകളിലൂടെ നമ്മളെ ആശ്വസിപ്പിക്കട്ടെ ഈ ദുഷ്ടലോകത്തിൽ നാം ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മഹാമാരികളും മറ്റു മരണവും ഒക്കെയും വരുന്നതിൻ്റെ ബാധ്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസത്തിന് വകയുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വാക്കാണ് അവൻ അവസാനമായി പറഞ്ഞ വാക്ക് അതേ ഞാൻ വേഗം വരുന്നു ഷുവർലി ആയി കം ക്യൂക്ലി മറ്റുള്ളടത്തൊക്കെ ആയി കം ക്യുക്കിലി എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവിടെ അവസാനം പറയുമ്പോൾ ഷുവർലി ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ് തീർച്ചയായും നിശ്ചയമായി ഞാൻ വരും ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടുകൂടി ഇരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആ ഒരു ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അടുത്ത ദിവസം കർത്താവ് സഹായിക്കുന്നുവെങ്കിൽ നമുക്ക് ചിന്തിക്കാം അവൻ്റെ വിലയേറിയ നാമം വാർത്തപ്പെട്ടമാരാകട്ടെ